വയനാട് തിരുനെല്ലിയിലെ ആദിവാസി ജനതയുടെ കഥ പറഞ്ഞ നോവലാണ് പി വത്സലയുടെ നെല്ല്. രാമു കാര്യാറിന്റെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ അതേ പേരുള്ള സിനിമയും വൻ വിജയമായിരുന്നു. നെല്ലിന് അരനൂറ്റാണ്ടാകുമ്പോൾ കഥാകാരിയും കഥാസന്ദർഭങ്ങളുമൊക്കെയുള്ള വൈകാരിക ബന്ധങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് നോവലിലെ കഥാപാത്രവും തിരുനെല്ലി നെട്ടറ കോളനിയിലെ ആദിവാസി മുത്തശ്ശിയുമായ കുറുമാട്ടി. വയനാട്ടിലെ ആദിവാസി ജനതയുടെ അരനൂറ്റാണ്ടു മുൻപത്തെ ജീവചരിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് പി വത്സലയുടെ നെല്ല് എന്ന നോവൽ. നോവൽ എഴുത്തുകാലത്ത് കഥാകാരിയുടെ സന്തത സഹചാരിയായിരുന്നു തിരുനെല്ലി നെട്ടറ ആദിവാസി കോളനിയിലെ കുറുമാട്ടി. കുറുമാട്ടി പറഞ്ഞ കഥകളിൽ ഇതൾ വിരിഞ്ഞ നോവലിൽ അവയൊരു കഥാപാത്രവുമായി. മങ്ങിത്തുടങ്ങിയെങ്കിലും ആ കാലത്തെ നിറമുള്ള ഓർമ്മകളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കുറുമാട്ടി മുത്തശ്ശി. പിന്നെ ഞാനൊരു പിന്നെ കൃഷിക്കാരൻ്റെ അകത്ത് പണി എടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ കയറി വന്നു ആ വീട്ടിലേക്ക്. അങ്ങനെയാണ് അവർ എന്നെ പരിചയപ്പെട്ടത്. ഞാൻ അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആ പിന്നെ അവർ കഥകളൊക്കെ ചോദിച്ചു. പിന്നെ ഓരോ സ്ഥലത്ത് പോയി അങ്ങനെ എന്നോട് പറഞ്ഞു. അതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രശസ്ത സംവിധായകൻ രാമു കാര്യാട്ടിന്റെ നെല്ല് എന്ന സിനിമയും വൻ വിജയമായിരുന്നു. നെല്ലിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിളഞ്ഞ നെല്ലിന് കാവൽ നൽകുന്ന മല്ലനും കരുണയോടെ പെരുമാറുന്ന സാവിത്രിയും കുറുമാട്ടിയും ചാത്തനും കരിയനും പിന്നെ തിരുനെല്ലിയുടെ പഴയകാല മണ്ണും പ്രകൃതിയും തിരുനെല്ലിയിലെ പഴമക്കാരുടെ ഓർമ്മയിലേക്ക് തിരിച്ചെത്തുകയാണ്. രാജ്ന്യൂസ് മലയാളം, വയനാട്.